ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സാജിക്കാണ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ അമ്മോന്റെ വീട്ടിലാണ്, എന്റെ അമ്മോന്റെ മോന്റെ കുടിരിക്കലാണ് കേട്ടോ. കുടിരിക്കൽ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിംഗ് ആണ്. പിന്നെന്താ കുറ്റൂസ എന്നൊക്കെ പറയട്ടെ ഞങ്ങളവിടെ. അങ്ങനെ മൂന്നാല് പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ ഇത് സൗണ്ടിലൊക്കെ ഒരു ജാതി മാറ്റങ്ങൾ ഉണ്ടിട്ട് എന്താ പറയുക, ഉറങ്ങി വെച്ചതാണ്. അപ്പൊ ഒരു കട്ടൻ ചായന്റെ കുറവുണ്ട്. ഇപ്പൊ ഒരു കട്ടൻ ചായ കുടിക്കാന്ന് വെച്ചാൽ പെരുംചൂടായിക്കാറ്. അപ്പൊ ചൂടാറോളം കാത്തിക്കണ്ടി. അപ്പൊ ഞാൻ പയ്യൊന്നും നിന്നിട്ടില്ല കേട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, കുടിരിക്കൽ കഴിഞ്ഞിട്ടല്ല നമുക്ക് ആകെയുള്ള സന്തോഷം, എന്തൊരു ആകാംക്ഷയുള്ളൊരു കാര്യമാണ് നമ്മള് അൺബോക്സിങ് കേട്ടോ. കുടിരിക്കലിന്റെ പരിപാടി എന്താണ്, സുഖയോട് കൂടി എന്താ രാവിലെ തന്നെ വീട്ടിലേക്ക്, എന്താ പുതിയ വീട്ടിലേക്ക് നമ്മള് കയറി കൂടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, 10 മണിയോട് കൂടി ഉസ്താദുമാരെല്ലാരും വന്നിട്ട് മൗലൂദും കാര്യങ്ങളും ദുആ ചെയ്യലൊക്കെ ഉണ്ടായിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കട്ട് നമ്മൾ വിരുന്ന് വിളിച്ചോല, അതായത് ഫംഗ്ഷന് വന്നവരൊക്കെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞിട്ട്. അങ്ങനെ എല്ലാരും വരവും പോക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഒരു 4 മണി 4:30 ആയപ്പോൾ തന്നെ എല്ലാരും വന്നവരും എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാരും കുറെ നേരം ഇരുന്നിട്ടൊക്കെ പോയി. അപ്പൊ അമ്മുവിനിക്കില്ലേ 5 ആൺകുട്ടികളാട്ടോ, 2 പെൺകുട്ടികളാട്ടോ. അപ്പൊ മൂന്നാളിപ്പോ പാർത്തുട്ടോ. ഇനിയിപ്പോ ഒരാള് പാർക്കാൻ വീട് പണി ഇങ്ങനെ പൂർത്തിയായോണ്ടിരിക്കണേ, പിന്നെ ഒരാള് തറവാട്ടിലുള്ളതാട്ടോ. അപ്പൊ എല്ലാരും വീട് എടുത്തെടുത്തനേട്ടോ, ഒരാൾ പിന്നെ ഇന്റെ നാട്ടിലാട്ടോ. അപ്പൊ എല്ലാ വീടും എന്താ പറയാ, ഒരേ തൊടിയിൽ തന്നെ ആയതുകൊണ്ടല്ലേ, ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ആൾക്കാരുണ്ടാവല്ലോ, പോക്കും വരവും കയറി വെക്കലൊക്കെ. അപ്പൊ എന്താ പറയാ, എല്ലാ വീടും ഇപ്പൊ എന്താ എരപ്പായി കിടക്കണം. എരപ്പായി കിടക്കുക എന്നാലും നമ്മളൊക്കെ ക്ലീൻ ചെയ്യണല്ലോ. അപ്പൊ ആ പരിപാടിയിൽ കഴിഞ്ഞിട്ട് എല്ലാവരും ഇട്ട് ഒരു 6 മണിയാവോളൂട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ്ട് പുതിയ വീടൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാവരും പിന്നെ എന്താ ആകാംക്ഷയോടെ കാത്തിക്കണ ഒരു സംഭവമാണ് ഗിഫ്റ്റ് പൊട്ടിക്കലിട്ട. അപ്പൊ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പിന്നെ ഒരു 6 മണി 6:30 ആയി ഉണ്ടാവും, എല്ലാരും കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് പിന്നെ ആ പരിപാടിയാണ്. അങ്ങനെ പിന്നെ എന്താ പറയാ, എല്ലാരും പാടെ വട്ടത്തിൽ കൂടി നിക്കട്ടെ, എല്ലാരും ഇങ്ങനെ ഗിഫ്റ്റ് ഇങ്ങനെ നോക്കിക്കാണേ. അപ്പൊ ആരും പൊട്ടിക്കാ നിങ്ങള് വിളിച്ചാ ഓല് വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അവസാനം ആരും പൊട്ടിക്കാൻ മുന്നിക്ക് ഇല്ല കേട്ടോ. അപ്പൊ പെരക്കാരി തന്നെ നിലത്ത് എത്തിരുന്ന കണ്ട് പൊട്ടിക്കല് തുടങ്ങിട്ടോ. പിന്നെ കുട്ടികളാണെങ്കിൽ പറയണ്ടല്ലോ, എല്ലാരും പാടോ ഓൽക്കാണ് അതിലേറെ ഉഷാറാട്ടോ. കൊറേ ഗിഫ്റ്റ് ഉണ്ടായിട്ട് അപ്പൊ എല്ലാം ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ എന്താ പറയാ, ഡിന്നർ സെറ്റ് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ കേട്ടോ. പിന്നെ ജഗ് ഗ്ലാസ് എന്താ പറയാ, അതൊക്കെ ഒരു 4-5 എണ്ണം ഒരേ ഐറ്റംസ് കിട്ടിയിട്ട്. ബാക്കി ഗ്യാസുമ ചൂടുന്ന 10 പിച്ചട്ടിന്റെ ഗ്ലാസ് ഉണ്ട്, ജ്യൂസ് ഗ്ലാസ് കേട്ടോ. പിന്നെ ഡിന്നർ സെറ്റ് ഉണ്ട്, പിന്നെ ബൗളുണ്ട്, എന്താ പറയുക അച്ചാറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ബൗളുണ്ട്, കുക്കറുണ്ട്, ബിരിയാണി പോട്ടുണ്ട്, പിന്നെ കാസറോൾ ഇല്ലേ എന്താ പറയുക അത് കുറേ ഉണ്ട് കേട്ടോ. ചൂടാറാൻ പാത്രം എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ്. പിന്നെന്താ ഫ്രെയിമുണ്ട്, ക്ലോക്ക് ഉണ്ട്, പിന്നെന്താ ഫ്രെയിം പാൻ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഉള്ളതന്നെ പിന്നെയും പിന്നെയും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ടേബിളുമേലെ എന്റെ കൈ എത്തുന്ന ദൂരത്തിൽ മാത്രം ഓപ്പൺ ആക്കിയിട്ട് എന്താണ് എടുത്ത് എന്താ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്ന് എത്രമാരും പിന്നെ എടുത്ത് ഒന്നായിട്ട് എടുത്ത് കാണിച്ചു, എത്ര പണിയുണ്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്തേക്കാൻ കേട്ടോ. അപ്പൊ മടിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നേ. പിന്നെ നല്ല പ്യുവറായിട്ടുള്ള എന്താ ഗ്ലാസിന്റെ ജഗ് ഉണ്ട് കേട്ടോ, അത് സ്വന്തമായിട്ട് സിംഗിൾ ആയിട്ട് കേട്ടോ. ഭയങ്കര രസമായി ഇൻഡോഡി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചെമ്പട്ടിന്റെ സ്റ്റീലിന്റെ, പിന്നെ അത് ചെമ്പട്ടി സ്റ്റീലിന്റെ കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താന്ന് ആലോചിച്ചിട്ട് എനിക്ക് ശരിക്കാണ്ട് ഓർമ്മ കിട്ടണില്ല കേട്ടോ. അങ്ങനെ കൊറേ കൊറേ എന്തൊക്കെ ഉണ്ട്. ഇനി കുട്ടികളൊക്കെ കണ്ട സന്തോഷത്തിൽ പെട്ടിടിക്കാൻ ഓലന്നെ കേട്ടോ മുന്നിൽ കിട്ടാ. എന്താ പറയാ, അമ്മോനക്ക് കൊറേ പേരക്കുട്ടികളുണ്ട് കേട്ടോ. കൊറേ പേരക്കുട്ടികൾ എല്ലാവർക്കും എന്താ കുട്ടികളൊക്കെ ഉണ്ട്, മാഷാല്ല കുട്ടികൾ സന്തോഷമാണല്ലോ. പിന്നെന്താ വെച്ചാൽ ഈ സന്തോഷം ഒന്നും കാണാൻ എന്താ പറയാ, അമ്മോനും അമ്മയും ഇപ്പൊ ഇല്ല കേട്ടോ. അപ്പൊ എന്താ പറയാ, ഓലക്ക് ഇപ്പൊ ഒരു വിഷമൊക്കെ ഉണ്ടാവും, എന്നാലും റാത്തായിട്ട് ഇങ്ങനെ പോണ്. പിന്നെന്താ, പിന്നെ എന്റെ കുഞ്ഞു ബേബി ഇന്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓളെ ഞാൻ അപ്പുറത്ത് അമ്മോന്റെ വേറെ മോന്റെ വീട്ടിലാണ് കെടുത്തിയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ ഓള് കരഞ്ഞാൽ അറിയില്ല വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് സമാധാനം ഇല്ലായിട്ട് ഓളെ എടുത്തോണ്ട് വന്ന കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ കുറച്ചെടുത്തതും ശരിക്കും എടുക്കാഞ്ഞതൊക്കെ. അങ്ങനെ പെട്ടി പൊട്ടിക്കലൊക്കെ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞിട്ടാ. പിന്നെന്താ, ഗിഫ്റ്റ് പൊട്ടിച്ച് പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ പൊതികളെ, അതൊക്കെ നിലത്തെ ലോർന്ന് ഡൈനിങ് ഹാൾ മുഴുവൻ അത് തന്നെ കേട്ടോ. അതൊക്കെ പട്ടപ്പെട്ടിയിലും കുട്ടികൾ കവറിലൊക്കെ ആക്കിയിട്ട് എല്ലാവരും പാടെ അവിടെ ക്ലീൻ ആക്കിയിട്ടിട്ടോ. അതൊക്കെ ഒരു രസം തന്നെ ഉണ്ട്. ഇപ്പൊ ഓർക്കുമ്പോ ഇങ്ങനെ ഭയങ്കര ചിരി വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ നല്ല അടിപൊളി ഗിഫ്റ്റ് എന്താ ഡിന്നർ സെറ്റ് എന്താ പറയുക, 2-3 എണ്ണം കിട്ടിയിട്ടോ. അപ്പൊ ഒന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് കേട്ടോ, ഒരു ഡൈനിങ് ടേബിൾ സെറ്റിക്ക് എന്താ മുഴുവൻ എന്താ ഡിന്നർ സെറ്റ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, വൈറ്റ് കളറിലായിട്ട് തന്നെ. അങ്ങനെ ഹാള് മുഴുവൻ എന്താ ക്ലീൻ ചെയ്ത്, അപ്പൊ ഇതാണ്ട് ടേബിളിൽ കിടക്കണ കേട്ടോ. അത് മുഴുവൻ ഡിന്നർ സെറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എന്റെ കൈ എത്തുന്നോടത്തു മാത്രം ഞാൻ ടേബിൾ മുന്നിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ നല്ല അടിപൊളി ഒരു ക്ലോക്ക് കിട്ടിയിട്ടോ, നല്ല രസമുണ്ട് കാണാന്. അപ്പൊ വീടിന്റെ ഹോം ടൂറില് ഞാൻ ചെറിയ രീതിയിലൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല. ഒരു ഇത് നില വീടാട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ പിന്നെയും കാണാം.